ഇപ്പോൾ എറണാകുളത്ത് അവലോകന യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. വിഷയങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. ആ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ ഇടുക്കി എം പി ഉണ്ടായിരുന്നു, നമ്മുടെ ജില്ലയിലെ എം എൽ എമാരെല്ലാവരും ഉണ്ടായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഓരോ പ്രദേശത്തുമുള്ള പ്രശ്നങ്ങളുടെ ഗൗരവം ഈ യോഗത്തിൻ്റെ അവലോകന യോഗത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പലരും നിർദ്ദേശിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ ഗവൺമെൻറ് ആലോചിച്ചതും നടപ്പാക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ആവശ്യമാണെങ്കിൽ ഓരോ പ്രദേശത്തും ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മാത്രം സാധ്യമാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ പുറമേ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിനുൾപ്പെടെ ക്യാമ്പുകളിൽ ആവശ്യമായ സൗകര്യമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ പെടുന്ന ആളുകൾ ക്യാമ്പുകളിൽ വന്നവരല്ലെങ്കിൽ പോലും അഫക്റ്റഡ് ഏരിയയിൽ ബാധിച്ചിട്ടുള്ള പ്രദേശത്തിലെ ആളുകളെ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സാഹചര്യത്തിൽ നൽകുന്ന സഹായം അവർക്കു കൂടി ലഭ്യമാക്കാൻ ആവശ്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ കുടിവെള്ളത്തിനെ നേരിടുന്ന, പ്രത്യേകിച്ച് നഗരത്തിലെ കുടിവെള്ളത്തിനെ നേരിടാനിടയുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ പമ്പിംഗ് സ്റ്റേഷനിലെ പ്രശ്നമാണ്, ഇവിടെ വെള്ളത്തെ മുങ്ങിക്കിടക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇവിടെ പമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പകരം കുടിവെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനം, ശുദ്ധജല വിതരണ സംവിധാനം ഉൾപ്പെടെ ഉണ്ടാക്കണം എന്ന പൊതുവായ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ ജില്ലാ കളക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതാണ്. അവരതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ ഇപ്പോൾ വാവു ബലിയുമായി ബന്ധപ്പെട്ട് ആളുകൾ വലിയ തോതിൽ വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യാൻ എന്ന ധാരണയുണ്ട്. പോലീസിൻ്റെ നിർദ്ദേശം, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് വേണം, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് സഹകരിച്ചുകൊണ്ട് വേണം ഇത് നടത്താൻ എന്ന ഒരു പൊതുവായ ധാരണയും ഒരു അഭ്യർത്ഥനയും നടത്താൻ വേണ്ടിയാണ് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിലും ജനങ്ങളുടെ വലിയ തോതിലുള്ള സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരമൊരു ദുരന്ത സാഹചര്യം, ആളുകളുടെ നാശം, വലിയ തോതിലുള്ള വീട് നാശങ്ങളും അതുപോലെ തന്നെ കൃഷിനാശവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പല പ്രദേശങ്ങളിൽ നടന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ജനങ്ങളുടെ പിന്തുണ, ജനകീയ സഹകരണം കൂടി ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയൂ. അതിന് ജനങ്ങളോട് എല്ലാം അഭ്യർത്ഥിക്കുന്ന, ജനപ്രതിനിധികൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ പൊതുവിൽ ആ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ജനങ്ങൾ വലിയ എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് കേരളം നേരിടുന്ന ഈ വലിയ ദുരന്തത്തെ നേരിടാൻ വേണ്ടി സന്നദ്ധമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. കുടിവെള്ളം എത്തിക്കേണ്ടയിടത്ത് എത്തിക്കാൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചിലപ്പോൾ ബോട്ടിൽ കൊടുക്കേണ്ടത് കാണും, ചിലപ്പോൾ ടാങ്കറിൽ കൊടുക്കേണ്ടത് കാണും. ടാങ്കറും ബോട്ടും വരാത്തിടത്ത് അത്യാവശ്യം വേണ്ടുന്ന മറ്റ് നമുക്ക് ക്യാനുകളിലൊക്കെ എത്തിക്കേണ്ടി കാണും. ഏത് സാഹചര്യം, ഏത് അവസ്ഥയിലാണ് വിതരണം ചെയ്യേണ്ടതെന്ന് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് തീരുമാനം. ഞാൻ രാവിലെ നിങ്ങളുടെ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നലെ വരെ ഇന്നലെ ഒരു ഷട്ടറാണ് അവിടെ തുറന്നിട്ടത്, ഇന്നിപ്പോൾ അത് മൂന്ന് ഷട്ടറായി മാറ്റി. ആ മൂന്ന് ഷട്ടറായി മാറ്റിയപ്പോൾ അവിടെ ചെറുതോണി ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അളവ് 120,000 ക്യൂബിക് മീറ്റർ എന്ന രീതിയിൽ മുളർന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതേസമയം ഇടമലയാറിൽ നേരത്തെ ഒഴുക്കിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഏതാണ്ട് 50 ക്യൂബിക് മീറ്ററിലധികം കുറച്ചാണ് അവിടെ നിന്ന് ഇത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ ഒരളവിൽ വലിയ മാറ്റം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഇപ്പോൾ ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഏതാണ്ട് 11 മണിയോട് അടുത്താണ്. 11 മണിക്ക് ശേഷം ഉണ്ടാകുന്ന സംഭവവും വെള്ളം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയുമെല്ലാം അതാത് സന്ദർഭങ്ങളിൽ മാത്രം തീരുമാനിക്കരുത്. അല്ല, ഇവിടെ നടക്കുന്ന, ഇവിടെ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഇപ്പോഴത്തെ അനുഭവവും അവലോകന യോഗത്തിൻ്റെ ഉള്ളടക്കവും തീർച്ചയായും ജില്ലാ കളക്ടറുമായി, അവിടുത്തെ ജില്ലാ കളക്ടറുമായും ബന്ധപ്പെടാൻ ശ്രമിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ സാങ്കല്പികമായ ചോദ്യമായാൽ വലിയ പ്രശ്നമാണ്. അവിടെ നിന്ന് വിടുന്ന വെള്ളമല്ല ഇവിടെ താങ്ങുമോ എന്ന് ചോദിച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല.
പരമാവധി നിയന്ത്രണ വിധേയമായി ഈ കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകും എന്നതാണ് എനിക്ക് പറയുന്നത്. ബലിതർപ്പണം വെള്ളം കയറാത്തിടത്ത് കുറെ കൂടി അകന്ന് മാറി നിന്നുകൊണ്ട് എവിടെ നടത്തണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയല്ല, അത് ഈ അവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് മാറി നിന്ന് ബലിതർപ്പണം നടത്തി അത്യാവശ്യം വേണ്ടുന്ന ആളുകൾ മാത്രം വെള്ളത്തിനടുത്തേക്ക് പോകാനുള്ള സംവിധാനത്തെ എല്ലാവരും സഹകരിച്ച് അതാണ് പറയുന്നത്. അത് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ഉണ്ടാകാവുന്ന ഒരവസ്ഥ കൂടി കണക്കിലെടുത്ത് പോലീസ് ദേവസ്വം ബോർഡിൻ്റെ അധികൃതമായി സംസാരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം അത് സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇത് കേരളത്തിലെ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 6 ജില്ലകളിൽ 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആകാവുന്ന വിധത്തിലുള്ള എല്ലാ വിഭാഗത്തെയും, പ്രത്യേകിച്ച് നേവിയെ ഉപയോഗിക്കേണ്ടടുത്തവരെ, മിലിറ്ററിയാണെങ്കിൽ മിലിറ്ററി, കോസ്റ്റ് ഗാർഡ്, NDRF, എല്ലാ സേനാ വിഭാഗങ്ങളെയും ഉപയോഗിക്കാൻ എല്ലാ ജില്ലകളിലും എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. ചില അത്യാവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായാൽ മാത്രമേ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ഏറ്റവും ആധുനികമായ യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കോഴിക്കോട്ടും നെടുമ്പാശ്ശേരിയിലുമെല്ലാം ഇറക്കി ഈ ആവശ്യമുള്ള ജില്ലകളിലേക്ക് അയക്കാനുള്ള സംവിധാനമുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇതുപോലെ അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് യോഗങ്ങൾ നടക്കുകയാണ്. അത്തരം കാര്യങ്ങൾ അവിടെവിടെ വേണ്ടതുപോലെ പരിശോധിച്ച് നടപ്പാക്കുന്നത് അടിയന്തര സ്വഭാവത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ഈ അവലോകന യോഗങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നത്. ദീർഘകാലമായി ഇത് ഈ വെള്ളപ്പൊക്കത്തെയും അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകമായി പിന്നീട് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ, എന്നെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ 22-24 ഡാമുകൾ തുറക്കേണ്ടി വന്നത് ഈ മഴ പെയ്തത് കൊണ്ടാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ബോട്ടും കപ്പലും കൂട്ടിയിരിച്ച് കാണാതായ 9 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ഛന്മാരുൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയുണ്ടായി. അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അവർ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. സർക്കാർ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിൽ നടന്നു വരികയായിരുന്നു. ആ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന് വളരെ ആധുനികമായി ഇത് എവിടെ കിടക്കുന്നു, ഈ ബോട്ട് മറിഞ്ഞത് എവിടെ കിടക്കുന്നു എന്നത് കണ്ടെത്താനുള്ള ആധുനിക സംവിധാനത്തിൻ്റെ ഒരു അപര്യാപ്തതയുണ്ടെന്നാണ് നേവി പോലും പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ ഇടിച്ച കപ്പലിനെ കണ്ടെത്തിയാൽ ആ കപ്പലിനകത്തുള്ള സംവിധാനങ്ങളിലൂടെ അത് തിരിച്ചറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. ആ ശ്രമം മുന്നോട്ട് പോകുന്നു. ഇടുക്കി ഇടമലയാർ ഡാമുകൾ തുറന്നുവിട്ടതിന് പിന്നാലെ എറണാകുളം ജില്ലയിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് റവന്യൂ മന്ത്രി അവലോകന യോഗം ചേർന്നത്.